ni Allahu nda adimen kan rabbi ennadinte artham ni Allahu nda adimen engeneyan udamasthane munpil adima nilkarullu chila aalukal subhanallah deenile kalpanagal paranju koduthal islamil ingane ingenekkan ennu paranju koduthal idu cheyan paadilla ee kachavadam paadillathadan adallengil idu halal alla idu harama idu deenil Allahu vilakkiya karyama ennu paranju koduthal avan parayum adu ende adutheku kondaranda എന്റെ കച്ചവടത്തിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്റെ കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനം പറയണ്ട നീ അല്ലാഹുവിന്റെ അടിമയാണ് അല്ലാഹു നിന്റെ എല്ലാ കാര്യങ്ങളിൽ തീരുമാനം പറയും നീ എന്റെ അടിമ അതാണ് മുസ്ലിമാണ് എന്നതിന്റെ അർത്ഥം മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് നീ അല്ലാഹുവിനെ അനുസരിക്കുന്നവനാണ് എന്താ നമ്മൾ വജ്ജഹ്തു വജ്ഹിയയിൽ പറയുന്നത് ഇന്ന സലാത്തി വനുസുഖി വമഹയായ വമമാതി لله رب العالمين എൻ്റെ നിസ്കാരവും ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും അല്ലാഹുവിനാണ് ഞാൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ് അതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ജീവിക്കാൻ എൻ്റെ സഹോദരായ നമുക്ക് സാധിക്കണം അതാണ് റബ്ബി അല്ലാഹ് എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്നതിൻ്റെ അർത്ഥം അതാണ് ജീവിതം അല്ലാഹുവിന് നൽകുക എന്നതാണ് അതിൻ്റെ അർത്ഥം മുസ്ലിം എന്നതിൻ്റെ അർത്ഥം തന്നെ അത് അസ്ലംതു വജ്ഹിയ ലില്ലാ ഞാനിതാ അള്ളാഹുവിനെ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമില്ല അള്ളാഹുവിനാ തീരുമാനമുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും ഈ പറഞ്ഞ അർത്ഥം മറന്നുപോയിരിക്കുന്നു എൻ്റെ ദീനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അങ്ങനെ ഒരു വ്യക്തിപരമായ കാര്യവും പള്ളിക്കൊരു കാര്യവും വീട്ടിലേക്കൊരു ദീനും അങ്ങനെയല്ല ഇസ്ലാം മുഴുവൻ സ്ഥലത്തേക്കുള്ളതാണ് ദീൻ എല്ലായിടത്തേക്കുള്ളതാണ് ദീൻ എല്ലാ വിധിവിലക്കുകളെയും സ്പർശിക്കുന്നതാണ് ഒരു ഭാഗവും ഉപേക്ഷിച്ചിട്ടില്ല ഇസ്ലാമിൽ എല്ലാ കാര്യവും ഉണ്ട് ചില ആളുകൾ ചിലപ്പോൾ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തേ കൈ കൊണ്ട് തിന്നണം വലത്തേ കൈ കൊണ്ട് കുടിക്കണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഭക്ഷണം കഴിക്കാനിരുന്ന മനുഷ്യരിൽ ഒരാൾ ഒരു കൂട്ടത്തിൽ ഒരാൾ അവനടുത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുൽ ബി യമീനി വലത്തേ കൈ കൊണ്ട് കേൾക്കാൻ പറഞ്ഞു അയാൾ പറഞ്ഞില്ല അസ്തതിയ എനിക്ക് പറ്റില്ല എന്നാണ് അഹങ്കാരമല്ലാതെ മറ്റൊന്നും അവനെ തടഞ്ഞിട്ടില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലസ്തതഅത് എങ്കിൽ നിനക്ക് ഇനി സാധിക്കാതിരിക്കട്ടെ പിന്നെ അവൻ വലത് കൈ അവൻ്റെ വായിലേക്ക് ഉയർത്താൻ അവന് സാധിച്ചില്ല അവൻ്റെ കൈയിൻ്റെ സ്വാധീനം അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയോടുകൂടി അവസാനിച്ചു അല്ലാഹുവിനെ ധിക്കരിക്കുക എന്നത് പാടില്ല ഏതു കാര്യത്തിലും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാരിൽ ഒരാളുടെ അരികിൽ വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് സ്വർണത്തിൻ്റെ ഒരു മോതിരം ഇരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ മോതിരം ഇങ്ങ് ഊരി വാങ്ങി അത് വലിച്ചെറിഞ്ഞു എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിനൻ നാർ ഫതബഉഹു ഫീ ഐദീകും നരകത്തിൽ നിന്നുള്ളൊരു വളയം കയ്യിലുണ്ടാക്കി വെച്ച് അത് ശരീരത്തിൽ ധരിക്കുകയാണോ നിങ്ങൾ അത് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി സഹാബികളിൽ ചിലർ പറഞ്ഞു നിനക്ക് ആ സ്വർണത്തിന് വളയങ്ങ് എടുത്തൂടെ ഇത് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാലോ വിൽക്കാലോ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞൊരു സാധനം ഞാനിനി എടുക്കുകയില്ല നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ സദഖയായി നിങ്ങൾ ദാനമായി എടുത്തോളൂ നോക്കൂ നിങ്ങൾ സഹാബികൾ അവർ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ എന്ത് ധരിക്കണമെന്ന് നബിയെ നിങ്ങൾ തീരുമാനിക്കേണ്ട അതിലൊന്നും ഇസ്ലാം ഇടപെടേണ്ട എന്ന് പറഞ്ഞില്ല റബ്ബി അല്ലാഹ് എൻ്റെ റബ്ബ് അല്ലാഹുവാണ് അനുസരിക്കണം അള്ളാഹുവിനെ അനുസരിക്കണം അപ്പോഴാണ് നീ മുസ്ലിമാകുന്നത് അതാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു വഇദി ബിതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു ഫഅതമ്മഹു അദ്ദേഹം അത് പൂർണ്ണമായി നടപ്പിലാക്കി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉലമാക്കളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇഖ്തതന ഇബ്രാഹിമു നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹുവ ഇബ്നു 80 സന ഈ പറഞ്ഞ ആയത്തിൽ അല്ലാഹു ഇബ്രാഹിമിനെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞ കൽപ്പന 80 വയസ്സായപ്പോൾ ഇബ്രാഹിം നബിയോട് അള്ളാഹു ചേലാകർമ്മം നിർവഹിക്കാൻ പറഞ്ഞ കൽപ്പനയാണ് 80 വയസ്സുള്ളപ്പോൾ
അദ്ദേഹം തിരിച്ചു ചോദിച്ചില്ല, എൻ്റെ ശരീരത്തിലെ ഒരു മാംസം മുറിച്ചു കളയാനാണ് പറയുന്നത്? ഒരു 5 വയസ്സിൽ പറഞ്ഞുകൂടായിരുന്നോ? എന്നെ കുറച്ച് ചെറുപ്പത്തിലാണെങ്കിൽ എനിക്ക് ചെയ്തുകൂടായിരുന്നല്ലേ, എളുപ്പത്തിൽ ചെയ്യാമല്ലോ, പ്രായമായിട്ടാണോ പറയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചില്ല, അനുസരിച്ചു. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദീനിന് കീഴൊതുങ്ങുക. അതാണ് റബ്ബി അള്ളാഹ്, നിൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്നതിൻ്റെ അർത്ഥം അതാ. നിൻ്റെ കച്ചവടത്തിൽ ഹറാം ഉണ്ടാകരുത്, നിൻ്റെ സ്വഭാവത്തിൽ ഇസ്ലാമിൻ്റെ മര്യാദകൾ ഉണ്ടാകണം, നിൻ്റെ ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തുകൾ ഉണ്ടാകണം, നിൻ്റെ ജീവിതത്തിൽ നിസ്കാരം അതിൻ്റെ മുറപ്രകാരം നീ നിർവഹിക്കണം, സമ്പത്തിൽ സക്കാത്തിൻ്റെ ബാധ്യതയുണ്ട് എങ്കിൽ അത് കൊടുത്തു തീർക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം റബ്ബി അള്ളാഹ്.